ഇലയുടെ അറ്റത്തൊരൽപ്പം ഇഞ്ചിക്കറിയില്ലാതെ എന്ത് ഓണസദ്യ അല്ലേ. പക്ഷെ ഇത്തവണ ഇഞ്ചിയുടെ വിലയൊരൽപ്പം കടുപ്പമാണ്. നാരങ്ങയ്ക്കും അച്ചാറിനും വില കുറയാൻ സാധ്യതയില്ല. ചിങ്ങമാസം ആരംഭിക്കുന്നതോടെ വില കൂടാനും സാധ്യതയുണ്ട്. ഓണസദ്യക്ക് മാങ്ങാച്ചാർ വേണ്ടവർക്ക് മാങ്ങ വാങ്ങാൻ പറ്റിയ സമയമാണിത്. നേന്ത്രക്കായ്ക്ക് നല്ല വിലയാണ് വിപണിയിൽ. ഇതിനനുസരിച്ച് ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ മുന്നോട്ട് കുതിച്ചിട്ടുണ്ട്. ഓണം ഇങ്ങെത്തുന്നതോടെ വില ഇനിയും ഉയരും. കടുകിട്ട അരപ്പിന്റെ മണമുള്ള നല്ല വെളുത്ത പച്ചടി, സദ്യ കളറാക്കുന്ന ബീട്രൂട്ട് പച്ചടി, രുചിയുടെ കാര്യത്തിൽ മത്സരമാണ്. വിലയുടെ കാര്യത്തിൽ ഈ മത്സരം ഇല്ലാത്തത് വാങ്ങാനെത്തുന്നവർക്ക് ആശ്വാസം. പയർ, ക്യാരറ്റ്, പാവയ്ക്ക, ക്യാബേജ്, ഓണത്തിന് തോരൻ വെക്കാനുള്ള പച്ചക്കറി വാങ്ങാൻ കീശ കാലിയാകുമെന്നതാണ് നിലവിലെ സ്ഥിതി. പപ്പടമില്ലാതെ മലയാളിക്ക് എന്ത് സദ്യ? പക്ഷേ പപ്പടത്തിൽ ഇപ്പോൾ തൊട്ടാൽ കൈ പൊള്ളും. അമ്മാതിരിയാണ് പപ്പടത്തിന്റെ വില. അരിക്കുമെല്ലാം വില കൂടുന്നതായിട്ടാണ് വിപണി എന്നുള്ള വിവരം. ഓണമാകുമ്പോൾ ജെ അരിയുടെ വില അങ്ങ് കുതിച്ചു കയറിയാൽ സദ്യയുണ്ണാൻ ചിലവേർ. സംഭവം സൂപ്പറാ, പക്ഷെ ഭയങ്കര വിലയാ. ശർക്കര പായസം മാറ്റിയിട്ട് മനപ്പായസം ആക്കേണ്ടി വരും. ഈ ഓണം ഇതുപോലെ മനസ്സറിഞ്ഞുണ്ണണമെങ്കിൽ കാണം വിൽക്കണമെന്ന സ്ഥിതിയാണ്. അങ്ങനെയാണ് അടുക്കളയിലേക്കുള്ള പല സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.